അരിക്കൊമ്പൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുനെൽവേലിയും കേരളവുമായി ചേർന്ന് കിടക്കുന്ന മുണ്ടൻതുറ കളക്കാട് കടുവ സങ്കേതത്തിലാണ്. അവൻ്റെ പുതിയ ദൃശ്യം ലഭിച്ചു കഴിഞ്ഞു. ആന ആരോഗ്യവാനാണ്, അവൻ വെള്ളവും ആഹാരവും കഴിക്കുന്നു എന്നാണ് ഫോറസ്റ്റുകാർ നൽകിയിരിക്കുന്നത്. അരിക്കൊമ്പൻ ഇപ്പോൾ തിരുനെൽവേലി ജില്ലയും കേരളവുമായി ചേർന്ന് കിടക്കുന്ന മുണ്ടൻതുറ കളക്കാട് കടുവ സങ്കേതത്തിലാണ് ഉള്ളത്. അവിടെ നിന്നുള്ള ആനയുടെ ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. മുണ്ടൻതുറ കളക്കാട് കോതയാർ തീരത്താണ് അരിക്കൊമ്പനെ ഇപ്പോൾ കൊണ്ടുവിട്ടതെന്ന് ഫോറസ്റ്റുകാർ പറയുന്നു. ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആന നിൽക്കുന്നത് അപ്പർ കോതയാറിൻ്റെ ഭാഗമായ മുണ്ടൻതുറ കളക്കാടാണ്. അപ്പോൾ ആന അഗസ്ത്യമലയിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരു ഭാഗം ചെന്തുരുളി എന്ന സ്ഥലം ഉണ്ട്. ശരിക്കും വിട്ടത് മുണ്ടൻതുറയിൽ നിന്നും 25 കിലോമീറ്റർ ഉള്ളിൽ ചെന്ന് ചെന്തരുണിയിലേക്കാണ് വിട്ടത്. ആനയെ അവിടെ വിടുന്നതിൻ്റെ മുൻപ് മുറിവുകൾക്ക് മരുന്ന് വെച്ച് കെട്ടി ആൻറ്റിബയോട്ടിക് മരുന്നുകൾ നൽകി 4 വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം അവനെ പരിശോധിച്ച് അവന് കുഴപ്പമൊന്നുമില്ല എന്ന് ഉള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിന് ശേഷമാണ് അവൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടുവെന്ന് തോന്നിയതുകൊണ്ടാണ് അവനെ അവിടെ തുറന്നു വിട്ടത്. അരിക്കൊമ്പനെ കൊണ്ടാക്കിയിരിക്കുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ 4 താലൂക്കിൽ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്. അവിടുത്തെ കാടിൻ്റെ സ്ഥിതിയോ ക്ലൈമറ്റോ ആവാസ വ്യവസ്ഥയോ അല്ല ഇപ്പോൾ കൊണ്ടുവിട്ട സ്ഥലം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ, ദേവികുളം, ഉടുമ്പൻചോല, പീരിമേട് താലൂക്കിൻ്റെ അകത്തായിരുന്നു ഇത്രയും നാൾ അരിക്കൊമ്പൻ ഉണ്ടായിരുന്നത്. ഈ 4 താലൂക്കിലാണ് അരിക്കൊമ്പൻ ജനിച്ചതും വളർന്നതും ജീവിച്ചതും മറ്റാനകളോടൊപ്പം സഹകരിച്ചതും ഒറ്റയ്ക്ക് കാട്ടിലിറങ്ങിയതും നാട്ടിലിറങ്ങിയതുമൊക്കെ അവൻ ഇവിടെയായിരുന്നു. ഈ താലൂക്കിൽ ഉൾപ്പെട്ടിരുന്ന വനത്തിനകത്തായിരുന്നു അവൻ ജീവിച്ചിരുന്നത്. അതിന് അനുയോജ്യമല്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ വിട്ട സ്ഥലം. അത് അവന് ഒട്ടും പിടിക്കുകയില്ല. കാരണം വനം വളരെ കുറവാണ്. തമിഴ്നാട് മേഖലയോട് ചേർന്നതാണ് കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയും. ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അവൻ കേരളത്തിലേക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന ഉദ്ദേശമായിരുന്നോ ഇതിൻ്റെ പിന്നിൽ? എന്തായാലും കമ്പത്ത് നിന്നും 300 കിലോമീറ്റർ അകലെ കിടക്കുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുവിട്ടത്. കമ്പത്ത് നിന്നും 300 കിലോമീറ്റർ അകലെയാണെങ്കിലും കേരളത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് അരിക്കൊമ്പൻ്റെ ഇപ്പോൾ കൊണ്ടുവിട്ടിരിക്കുന്നത്. ചെന്തരുളിയിൽ എന്ന സ്ഥലത്തു നിന്നും അരിക്കൊമ്പൻ എങ്ങോട്ട് പോകും എന്നതിനെ ആശ്രയിച്ചായിരിക്കുന്നു കാര്യങ്ങൾ. അപ്പർ കോതയാ സ്ഥലത്തു നിന്നും കൃത്യമായി ചെന്തരുളിയിൽ എത്തിയാൽ അവിടെ നിന്നും കൊല്ലം ജില്ലയുടെ ഭാഗമായ തെമ്മലയിലെത്താം. അവിടെ നിന്ന് കുളത്തൂപ്പുഴയിലേക്ക് പോകാം. ഇല്ല എങ്കിൽ തെമ്മലയിൽ നിന്ന് വേറെ റൂട്ട് വഴി പോവുകയാണെങ്കിൽ കോന്നി ഫോറസ്റ്റിലേക്ക് കയറാം. കോന്നിയിൽ നിന്നും അവന് നേരെ റാന്നി ഫോറസ്റ്റിലെ ഏരിയയിലേക്ക് കയറാം. പിന്നീട് അവിടെ നിന്ന് പെരിയാർ വൈൽഡ് ലൈഫിലേക്ക് കയറി അവനെ ആദ്യം കൊണ്ടുവിട്ട സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. കാരണം റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലാണ് ശബരിമല ഫോറസ്റ്റ് ഡിവിഷൻ കിടക്കുന്നത്. ശബരിമലയിൽ നിന്നും തേക്കടിയിലേക്ക് അവന് എത്താം. അവിടെ നിന്ന് കുമ്പിളി വഴി ചിന്നക്കനാലിലേക്കും എത്താം. കളക്കാട് നിന്ന് അവന് വേറൊരു റൂട്ടിൽ കൂടിയും അവന് പോകാം. അവന് കുട്ടിയാർ ഡബിൾ വാട്ടർഫോളിൽ ചെന്നാൽ അവിടെ നിന്ന് അവന് നെയ്യാർ വഴി ആര്യനാട്, പാലോട്, പാലരുവി, തെമ്മല വഴി പോകാം. ഇല്ലെങ്കിൽ നെയ്യാറിൽ ചെന്ന് അമ്പൂരി മധുര ഭാഗത്തേക്കും അവന് നീങ്ങാം. അങ്ങനെ അവന് മൊത്തമായി 4 റൂട്ടിൽ കൂടെ സഞ്ചരിച്ച് അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താം. അതിലവന് ഇഷ്ടപ്പെട്ട റൂട്ട് ശബരിമല റൂട്ട് തന്നെയായിരിക്കും. ആ റൂട്ട് അവനെ മനസ്സിലുണ്ടെങ്കിൽ പെരിയാർ വൈൽഡ് ലൈഫിലെത്തും. അവിടെ നിന്നും വേണമെങ്കിൽ കമ്പത്തേക്ക് പോകാം, അല്ലെങ്കിൽ അവരെ കാണാതെ ചിന്നക്കനാലിലേക്കും പോകാം. വിട്ട സ്ഥലം കമ്പത്ത് വരെ സംബന്ധിച്ചോളം വളരെ ദൂരെയാണെങ്കിലും കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ലക്കാരെ സംബന്ധിച്ച് വളരെ അടുത്താണ്. വിതുര പൊന്മുടി വരുന്നത് അവിടെയാണ്. കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ലക്കാരെ സംബന്ധിച്ച് വിതുര പൊന്മുടി ഈ ചെന്തരുളിക്ക് അടുത്ത് തന്നെയാണ്. ചെന്തരുളിയിൽ നിന്നും 2 മല കടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ എത്താം. അരിക്കൊമ്പിനെ ചെന്തരുളിയിൽ കൊണ്ടുവിട്ടിരിക്കുന്നത് എന്തുദ്ദേശത്തോടു കൂടിയാണെന്നുള്ളത്
നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവർക്ക് വേണമെങ്കിൽ തമിഴ്നാട്, കർണാടക ഫോറസ്റ്റ് അതിർത്തികളിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, അവിടെ എവിടെയെങ്കിലും കൊണ്ടുവിടാമായിരുന്നു. എന്നാൽ അത് ചെയ്തില്ല. കാരണം, ഇത് കേരളത്തിലെ ആനയാണ്, ഒരുപാട് പേരെ കൊന്ന ആനയാണ്, നാട്ടിലേക്ക് ഇറങ്ങുന്ന ആനയാണ്. കേരളം ഫോറസ്റ്റ് മനഃപൂർവ്വമായി തമിഴ്നാട് അതിർത്തിയിൽ ഇവനെ കൊണ്ടുവിട്ടതാണ് എന്നൊരു തോന്നൽ കൊണ്ടായിരിക്കാം ഏതായാലും അവനെ സെൻട്രലിലേക്ക് അവർ കൊണ്ടുവിട്ടിരിക്കുകയാണ്. എന്നാൽ ചിലപ്പോൾ ഈ റൂട്ട് അവർക്ക് അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അറിയാം. എന്തായാലും 300 കിലോമീറ്റർ അകലെയാണ് കൊണ്ടുവിട്ടിരിക്കുന്നത്. കളക്കാട് നിന്നും അഗസ്ത്യമലയിലേക്ക് ഈസി ആയിട്ടെത്താം. അവിടെ തെമ്മല ഫോറസ്റ്റിലേക്കും ഈസി ആയിട്ടെത്താം. അവിടെ നിന്ന് കുളത്തൂപ്പുഴയിലേക്ക് അല്ലെങ്കിൽ കോന്നി, റാന്നി, ശബരിമല വഴി, ഗവി വഴി, പെരിയാർ തേക്കടി ഭാഗത്തേക്ക് സഞ്ചരിച്ച് ചിന്നക്കനാലിൽ എത്താം. എന്തായാലും അവൻ യാത്ര തുടരും. ഇപ്പോൾ അരിക്കൊമ്പനെക്കുറിച്ചുള്ള കേസ് കോടതിയിൽ കിടക്കുകയാണ്. അവർക്ക് വേണമെങ്കിൽ പറയാം കേരള അതിർത്തിയിലേക്ക് ചേർന്ന സ്ഥലത്താണ് വിട്ടത് എന്ന്. എന്നാൽ ഒരു ചോദ്യത്തിന് അവർ ഉത്തരം പറയേണ്ടി വരും. അവശനായ മുറിവേറ്റ ഒരു ആനയെ ഇത്രയും പീഡിപ്പിച്ച് 300 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കൊണ്ടുവിട്ടതെന്ത്? പ്രിവെൻറ്റേഷൻ ഓഫ് ക്രൂരിറ്റി ടു ആനിമൽസ് ആക്ട് ഓഫ് 1916 സെക്ഷൻ 11A(b)(c) ഇപ്രകാരം മറുപടി അവർക്ക് പറയേണ്ടി വരും. 1916 സെക്ഷൻ 11A(a)യിൽ തല്ലുക, ചവിട്ടുക, അമിതമായി ഓടിക്കുക, അമിത ഭാരം പീഡിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തെ അനാവശ്യമായി വേദനിപ്പിക്കുകയോ കഷ്ടപ്പെടുത്തുകയോ ചെയ്താൽ അത് ശിക്ഷയാണ്. സി, ഏതെങ്കിലും മൃഗത്തിന് ഏതെങ്കിലും ദോഷകരമായ മയക്കുമരുന്ന് അല്ലെങ്കിൽ ദോഷകരമായ പദാർത്ഥം മനഃപൂർവ്വം അകാരണമായി നൽകുന്നു. ഡി, ഏതെങ്കിലും വാഹനത്തിലോ അല്ലാതെയോ ഏതെങ്കിലും മൃഗത്തെ അനാവശ്യമായ വേദനയ്ക്കോ കഷ്ടതയ്ക്കോ വിധേയമാക്കുന്ന തരത്തിലോ നിലയിലോ കൊണ്ടുപോകുന്നത്. ഈ നിയമപ്രകാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കോടതിയോട് ഉത്തരം പറയേണ്ടി വരും. എന്തുകൊണ്ട് ഇത്രയും അവശനായ ഒരു ആനയെ, മുൻപ് മയക്കുപിടി വച്ചിരുന്ന ഒരാനയെ നിങ്ങൾക്ക് വീണ്ടും മയക്കുപിടി വയ്ക്കുവാൻ പാടില്ല എന്ന് അറിയാമായിരിക്കെ അതിനെ തുരത്തി വീണ്ടും കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് വിടാതെ നിങ്ങൾ മയക്കുപിടി വെച്ച് പിടിച്ചു കൊണ്ടുപോയത് എന്തിന്? ഈ രണ്ട് ചോദ്യങ്ങൾക്കും അവർ ഉത്തരം പറയേണ്ടി വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.